കയ്യാങ്കളിയിൽ കർണത്തടി അക്രമ ദൃശ്യങ്ങൾ തന്നെ സത്യം പറയും. ജനപ്രതിനിധി എന്ന പരിരക്ഷ കിട്ടുകയില്ല, ശിക്ഷിക്കപ്പെടാൻ സാധ്യത കൂടുതലും. നിയമസഭാ കയ്യാങ്കളി കേസിൽ സുപ്രീംകോടതിയിൽ നിന്ന് സർക്കാരിനേറ്റത് വലിയ തിരിച്ചടി. ദൃശ്യ തെളിവുകളുള്ള കേസിൽ വിചാരണ നടന്നാൽ പ്രതികളായവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് മനസ്സിലാക്കിയാണ് കേസ് പിൻവലിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയതും. അതിനുണ്ടായത് പ്രതീക്ഷിച്ച അന്ത്യവും. പ്രതികളുടെ വിടുതൽ ഹർജി ഓഗസ്റ്റ് 9 CGM കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ വിടുതൽ ഹർജിയിലെ വിധിയും സുപ്രീംകോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് എതിരാകാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ വിടുതൽ ഹർജിയിൽ അപ്പീൽ നടപടികൾക്കും സാധ്യതയുണ്ട്. നടപടിക്രമങ്ങൾ താമസിപ്പിക്കാൻ വിടുതൽ ഹർജിയുമായി പരമോന്നത കോടതിയിൽ വീണ്ടും പ്രതികളെത്തിയേക്കും. അന്നും ഇപ്പോഴത്തെ കോടതി വിധി നിർണായകമാകും. അതിനിടെ കേസിൽ വിചാരണ നേരിടുമെന്നും കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിചാരണ കോടതിയിലും സുപ്രീംകോടതി വിധിയുടെ സ്വാധീനമുണ്ടാകും. നിയമസഭയിലെ അക്രമ ദൃശ്യങ്ങൾ തന്നെ സത്യം പറയുന്നതിനാൽ അത് നിർണായകമായി മാറും. ജനപ്രതിനിധി എന്ന നിലയിൽ പരിരക്ഷ ആർക്കും ലഭിക്കുമില്ല. ഇക്കാര്യത്തിൽ സുപ്രീംകോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനായില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. വ്യത്യസ്ത ഭാഗങ്ങളായാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിധി പ്രസ്താവിച്ചതും. ആദ്യഭാഗത്തിൽ MLA മാർക്ക് നിയമസഭയിൽ പരിരക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരുത്തുന്നത്. നിയമസഭയ്ക്കുള്ളിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പരിരക്ഷ മാത്രമാണുള്ളത്. അല്ലാതെ എന്തെങ്കിലും വിധത്തിലുള്ള ക്രിമിനൽ നടപടികൾക്കുള്ള പരിരക്ഷ ഇന്ത്യൻ ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമനിർമ്മാണ സഭയോ നൽകുന്നില്ല. അതിനാൽ തന്നെ ഈ കേസിലെ പ്രതികൾക്ക് ജനപ്രതിനിധി എന്ന നിലയിലുള്ള പരിരക്ഷ അവകാശപ്പെടാനാകില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ കേസ് പിൻവലിക്കാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചാണ് വിധി പ്രസ്താവത്തിന്റെ രണ്ടാം ഭാഗം. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസ് പിൻവലിക്കാൻ പ്രോസിക്യൂട്ടർ അപേക്ഷ നൽകിയത്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നടപടി തെറ്റാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ ഹർജി ആദ്യം തള്ളിയ തിരുവനന്തപുരം CGM കോടതിയുടെ നടപടി സുപ്രീംകോടതി ശരിവെക്കുകയും ചെയ്തു. ഫലത്തിൽ തെളിവുകൾ കൂടി അംഗീകരിക്കപ്പെടുകയാണ്. കോടതിയുടെ പരാമർശങ്ങൾ എതിരാണെന്ന ബോധ്യമായി നേരത്തെ കേസ് പിൻവലിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഈ കേസ് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇടതു മുന്നണിക്ക് പോലും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കി. ബാർകോഴ കേസിൽ KM മാണിയെ ശത്രുപക്ഷത്ത് നിർത്തിയാണ് സഭയിൽ പ്രശ്നമുണ്ടാക്കിയത്. എന്നാൽ മാണിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് ഇന്ന് LDFൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണഘട്ടത്തിൽ പോലും മാണിയെ കുറ്റപ്പെടുത്തുന്നതൊന്നും സർക്കാരിന് അനുവദിക്കാൻ കഴിയില്ല. ഇത് പ്രതികൾക്ക് പ്രതിസന്ധിയാകും. അതായത് ഇടതുപക്ഷത്തെ നേതാക്കളെ കുടുക്കിലേക്ക് തള്ളിവിടുമെന്ന അവസ്ഥ. സുപ്രീംകോടതിയിൽ വാദത്തിനിടെ മാണി അഴിമതിക്കാരനായതിനാലാണ് പ്രതിഷേധിച്ചതെന്ന് മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാറിന്റെ പരാമർശം കേരള കോൺഗ്രസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് പരാതിയായി മാറി. പ്രതിപക്ഷം ഇത് ചർച്ചയാക്കുകയും ചെയ്തു. മാണിയുടെ മകൻ ജോസ് KMാണി പ്രതിഷേധം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. 2015 മാർച്ച് 13 നിയമസഭയിൽ സംഘർഷമുണ്ടായത്. 6 ഇടത് MLA മാരെ പ്രതിയാക്കിയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി അധ്യക്ഷവേദിക്ക് മുന്നിൽ ആക്രോശിക്കുകയും ആംഗ്യം കാണിക്കുകയും ചെയ്ത ശിവൻകുട്ടി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വാച്ചൻവാടിന്റെ തോളിന് മുകളിലൂടെ മേശപ്പുറത്തേക്ക് ചവിട്ടി മാണിക്കരികിലേക്ക് കുതിച്ച ശിവൻകുട്ടിയാണ് പ്രതിഷേധത്തെ നയിച്ചത്. സംഘർഷത്തിനിടെ സ്പീക്കറുടെ വേദി തല്ലിത്തകർക്കലടക്കം തത്സമയം ജനങ്ങൾ കണ്ടു. സ്പീക്കറുടെ വേദി തകർത്ത 15 MLA മാരെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നില്ല.